സിസ്റ്റർ ജെസികുര്യൻ, ഞാൻ നേരത്തെ ചോദിച്ചത് ഈ വിവാഹത്തിന് മുമ്പ് ക്രൈസ്തവ സഭകളൊക്കെ നടത്തുന്ന ഈ കൗൺസിലിംഗ് ഉണ്ടല്ലോ, അവിടെയൊക്കെ ഇക്കാര്യങ്ങൾ പഠിപ്പിക്കാറുണ്ടോ? അൺഫോർച്ചുനേറ്റ്ലി ഞാൻ പറയട്ടെ, ക്രിസ്ത്യൻ സമുദായവും ഡൗറി സിസ്റ്റം പ്രൊഹിബിറ്റ് ചെയ്തിട്ടില്ല. അവിടെയും ഡൗറി കൊടുക്കുന്നുണ്ട്. വിമൻ ആർ സഫറിങ് ഇൻ എനി റിലിജൻ ഫോർ ദാറ്റ് മാറ്റർ വേർ ഡൗറി സിസ്റ്റം എക്സിസ്റ്റ്. വിമൻ ആർ സഫറിങ്. ക്രിസ്ത്യൻ സമുദായം അതിനൊരു എക്സെപ്ഷൻ അല്ല. അവിടെ കൗൺസിലിംഗ് കൊടുക്കുമ്പോൾ ഡൗറി കൊടുക്കരുത് എന്ന് പറഞ്ഞ ഒരു ചരിത്രം ഞാൻ കേട്ടിട്ടില്ല. അതിനെക്കുറിച്ച് ഒരു ക്ലാസ് ആരോ ഏതെങ്കിലും ഒരു അച്ഛന്മാരെ എടുത്തിട്ടുണ്ടെങ്കിൽ ഐ ഡോണ്ട് നോ അബൌട്ട് ദാറ്റ്. ബട്ട് അത് സാക്രമെന്റിനെ കുറിച്ചും വിവാഹത്തിന് ശേഷം എങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത് എന്നതിനെ കുറിച്ചും അവർ പറയാറുണ്ട്. അല്ലാതെ വിവാഹത്തിന് മുമ്പ് നിങ്ങൾ ആരും ഡൗറി സ്വീകരിക്കരുത് എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ഒരു പാരീഷിലും ഒരു പാരീഷ് പ്രീസ്റ്റ് അങ്ങനെ ഒരു പുൽപ്പിറ്റിൽ നിന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. ദേർ ഈസ് നോ ലോ ടു ഇഫക്റ്റ് ടു ദാറ്റ് ഇഫക്റ്റ് ആൻഡ് എ പേഴ്സണൽ ലോ. അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ പറയുന്നത് നമ്മുടെ കത്തോലിക്ക സഭയും ക്രിസ്ത്യൻ സഭയും അതിന് മുന്നോട്ട് വരണമെന്നാണ് ഞാൻ പറയുന്നത്. ഇനി അവര് തന്നെയല്ല അനുഭവിക്കുന്നത്. വിമൻ വേറെ ദി സിസ്റ്റം എക്സിസ്റ്റ് വിമൻ ആർ സഫറിങ്. അപ്പൊ ഞാൻ പറയുന്നത് ഈ ഡൗറി സിസ്റ്റം എന്ന് പറയുന്നത് ഇറ്റ് വാസ് പ്രൊഹിബിറ്റഡ്, ആക്ച്വലി പ്രൊഹിബിറ്റഡ് ഇൻ 1961. എന്നിട്ട് ഇന്നും എന്തുകൊണ്ടാണ് അത് പ്രിവെയിൽ ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് നമ്മുടെ പെൺകുട്ടികൾ എന്തുകൊണ്ട് പറയുന്നില്ല ഡൗറി ചോദിക്കുന്നവരോട് എനിക്ക് ഹസ്ബൻഡായിട്ട് എനിക്ക് വേണ്ട? അതുപോലെ തന്നെ നമ്മുടെ യൂത്ത്, നമ്മുടെ ബോയ്സ്, കേരള ഈസ് ദ ഹയസ്റ്റ് ലിറ്ററേറ്റ് സ്റ്റേറ്റ് ആണ്. അവിടെ എന്തുകൊണ്ടാണ് ബോയ്സ് പറയാത്തത് ഞങ്ങൾ ഡൗറി എടുക്കാതെ മുമ്പോട്ട് വരുന്നെന്ന്? എന്താണ് ഈ ഡൗറി? നമുക്കിതിനൊരു പുതിയ നിയമം നമുക്ക് കേരളത്തിൽ കൊണ്ടുവരണം, ഒരു പുതിയ ലോ ഉണ്ടാക്കണം. ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യട്ടെ, വാട്ട് ഈസ് ഡൗറി? എന്തുകൊണ്ടാണ് നമ്മളുടെ കുട്ടികളെ പീഡിപ്പിക്കുന്നത് എന്നതിന്റെ പശ്ചാത്തലത്തിലേക്ക് ഞാൻ വരികയാണ്. ഡൗറി എന്ന് പറഞ്ഞാൽ എനി കൺസിഡറേഷൻ ഓർ അസെറ്റ്സ് ഗിവൻ ടു ദി അതർ പാർട്ടി ബിഫോർ മാരേജ്, അറ്റ് മാരേജ് ഓർ ആഫ്റ്റർ മാരേജ് ഓൺ ഡിമാൻഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ബ്രൈഡ് ഗ്രൂമിന്റെ സൈഡിൽ നിന്ന് ഡിമാൻഡ് ഉണ്ടായിരിക്കണം. അപ്പോൾ ആ ഡിമാൻഡ് വരുമ്പോഴാണ് അതിന് ഓൺ ഡിമാൻഡ് നമ്മൾ എന്ത് കൊടുക്കുന്നോ അതിനാണ് ഡൗറി എന്ന് പറയുന്നത്. ഗിഫ്റ്റ് കൊടുക്കുന്നത് അത് വേറെയാണ്. ഇന്ന് എല്ലാവരും പറയും ആരും ഡിമാൻഡ് ചെയ്തിട്ടില്ല എന്നും പറഞ്ഞാണ് പേരൻസ് കൊടുക്കുന്നത്. ഈ സബ്ജക്ട് ഇറ്റ് ഈസ് വെരി ഡിയർ ടു മൈ ഹാർട്ട്. കാരണം വളരെ ഡൊമസ്റ്റിക് വയലൻസ് കേസുകൾ ഞാൻ കൈകാര്യം ചെയ്യുന്നുണ്ട്. അത് എല്ലാം മെയിൻ ഈ ഡൗറി കേസുകളാണ്. അത് എവിടെ ചെന്നാലും ഒരു കോംപ്രമൈസ് അവർ പറയും. വിമന് നീതി കിട്ടുന്നില്ല. There are lot of laws in this country to protect women, but women are not getting justice. That's എന്റെ ക്രൈ എപ്പോഴും. അപ്പൊ എന്നിട്ട് ഈ ഡൗറി പ്രൊവിഷൻ ആക്ടിന്റെ അകത്ത് സെക്ഷൻ 3 നോക്കിയാൽ അതിന്റെ അകത്ത് പറയും, one who gives dowry and takes dowry or abets the giving or taking of dowry will be punished with imprisonment not less than 5 years and with a fine which will not be less than 15,000 rupees or the amount of the value of such dowry എന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്ന് നോക്കൂ, സെക്ഷൻ 4 വരുമ്പോഴും ഡിമാൻഡിങ് ഡൗറി, one who demands dowry will have the punishment of imprisonment not less than 6 months only. 6 months and it may extend to 2 years. അപ്പോൾ ഒന്ന് നോക്കൂ, ഒരാൾ എന്തുകൊണ്ടാണ് ഒരു ഫാദർ ഡൗറി കൊടുക്കുന്നത്? Because he is compelled by situation. അപ്പൊ ആ കൊടുക്കുന്ന ആൾക്കാണ് ഈ സെക്ഷനില് ഡൗറി പ്രൊവിഷൻ ആക്ടിൽ കൂടുതലായിട്ട് പണിഷ്മെന്റ് തന്നിരിക്കുന്നത്. മറ്റേയാൾക്ക് പണിഷ്മെന്റ് ആ സെക്ഷൻ തന്നെ നമ്മൾ ആദ്യമായിട്ട് ചേഞ്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. പിന്നെ ഒരു കുട്ടിയെ വിടുമ്പോൾ എന്തുകൊണ്ട്, ഞാൻ ഈ ഇടയ്ക്ക് ഒരു ബോയോട് ചോദിച്ചു ജസ്റ്റ് ബിഫോർ മാരേജ്, എന്താണ് ഈ സ്ത്രീധനം നിങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നത്? സോ ആ കുട്ടി പറയുകയാണ്, ഐ ഹാവ് ടു ലുക്ക് ആഫ്റ്റർ ഹർ ടിൽ ദി എൻഡ് ഓഫ് ഹർ ലൈഫ്. ഇങ്ങനെയാണ്. അതുപോലെ തന്നെ ഞാൻ എന്റെ പിതാവിനോട് ചോദിച്ചു, ഐ ആസ്ക് എ ഫാദർ വൈ ഡു യു ഗിവ് ദൗറി? അപ്പോൾ പറഞ്ഞതാണ്, എന്റെ കുട്ടിയെ അവനാണ് നോക്കേണ്ടത്. ആ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെ വെരി റോങ് ആണ്. അത് ഇവിടെ കാണുന്നത് ഡിസ്ക്രിമിനേഷൻ ആണ്. എ വുമൺ ഈസ് നോട്ട് റെക്കഗ്നൈസ്ഡ്, ഷീ ഈസ് നോട്ട് അക്സെപ്റ്റഡ് ഇൻ സൊസൈറ്റി. ഒരു കാര്യം കൂടി, സഭയ്ക്കുള്ളിൽ നിന്ന് തന്നെ പോരാടുന്ന ഒരാളായതുകൊണ്ടാണ് ഈ ഡൗറി സംബന്ധിച്ച് ഒരു കാര്യവും പഠിപ്പിക്കുന്നില്ല എന്ന് പറയുന്നതിനൊപ്പം
ആളുകൾ വിവാഹത്തിന് ഇങ്ങനെ പണം വാങ്ങുന്നുണ്ടെന്നുള്ള ധാരണയിലാണല്ലോ വിവാഹം നടത്തുമ്പോൾ ഈ ക്രൈസ്തവ ദേവാലയങ്ങളിൽ പസാരം എന്നൊരു ഏർപ്പാടുണ്ടല്ലോ. ഈ ഡൗറിയുടെ ഒരു ഓഹരി പള്ളിയിലേക്ക് വാങ്ങുന്ന ഒരു പരിപാടിയുണ്ട്. സ്ത്രീധനം നിരോധിച്ച ശേഷവും അത് മറ്റൊരു പേരിൽ വാങ്ങുന്നുണ്ട്. അതും അവസാനിപ്പിക്കേണ്ടതല്ലേ? അത് ബിനു, അതും നല്ല ക്വസ്റ്റ്യനാണ്. അങ്ങനെ ഞാൻ പലയിടത്തും കേട്ടതല്ലാതെ, പണ്ടത് ഈ സ്ത്രീധനത്തിന്റെ ഒരു പങ്കായിരുന്നു ഈ പള്ളി പിടിച്ചു പറയുന്നത്. ഇപ്പോൾ അത് ചോദിക്കാൻ വയ്യാത്തോണ്ട് മറ്റു പേരുകളിലാണ്. നമ്മൾ അത് അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ അത് നിർത്തലാക്കേണ്ടത് തന്നെയാണ്. ഇനി മറ്റൊരു കാര്യം കൂടി, നാം ഇപ്പോൾ വീടുകളിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പീഡനങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. കന്യാസ്ത്രീ മഠങ്ങളിൽ ഇങ്ങനെ പീഡനം അനുഭവിക്കുന്ന നിരവധി കന്യാസ്ത്രീകളുണ്ട്. സിസ്റ്ററിന് അറിയാം, ഇപ്പോൾ കേരളത്തിൽ വയനാട്ടിൽ അങ്ങനെ പീഡനം അനുഭവിച്ച് പുറത്തേക്ക് തള്ളിവിടാൻ ഒരുങ്ങുന്ന ഒരു കന്യാസ്ത്രീയുമുണ്ട്. അവർ ചെയ്ത കുറ്റം എന്താണ്? അവർ ജോലി ചെയ്ത പണം കൊടുത്തൊരു കാറ് വാങ്ങി, അവരുടെ കഴിവ് ഉപയോഗിച്ച് അവർ രണ്ട് കവിത എഴുതി. ഒരു സ്വന്തം വിഭാഗത്തിൽപ്പെട്ട കന്യാസ്ത്രീകൾ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ, അതും ഒരു ബിഷപ്പിനാൽ ബലാത്സംഗം ചെയ്യപ്പെട്ടപ്പോൾ, അവർക്ക് വേണ്ടി നീതിക്ക് വേണ്ടി പോരാടി. ഇതിനാണ് പുറന്തള്ളപ്പെടുന്നത്. വിവാഹിതരായ സ്ത്രീകൾ വീടുകളിൽ അനുഭവിക്കുന്ന പീഡനം പോലെ തന്നെ ഇത്തരം പീഡനങ്ങളെയും കാണേണ്ടതല്ലേ? നമുക്കൊരു ഡൊമസ്റ്റിക് വയലൻസ് ആക്ട്, അതായത് നമുക്കുണ്ട് വീടുകളിലാണെങ്കിൽ, ഒരു കോൺവെന്റിലാണെങ്കിൽ ഒരു ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് ഇതുവരെ വെതർ ഇറ്റ് ഇത് ആപ്ലിക്കബിൾ അത് നമുക്കറിയത്തില്ല. അത് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻസ് ഓഫ് കോഴ്സ്, അത് നല്ലൊരു ചോദ്യമാണ്. ഇത് വെതർ ഇറ്റ് ഈസ് ഇൻ ദ ഇൻസൈഡ് ദ കോൺവെന്റ് ഓർ ഇറ്റ് ഈസ് ഇൻ എ മാട്രിമോണിയൽ ഹോം, എവറിഥിങ് ഈസ് അഗൈൻസ്റ്റ് സിസ്റ്റർ ലൂസിയുടെ കാര്യം ചൂണ്ടിക്കാണിക്കുകയാണ്. ഈ ഇതുപോലെ കന്യാസ്ത്രീകൾ കയറിൻ തുമ്പിൽ ഒടുങ്ങാതിരിക്കണമെങ്കിൽ ഇടപെടണം. അതുകൊണ്ടാണ് ഞാൻ സിസ്റ്ററോട് ഇക്കാര്യം പറഞ്ഞത്. ഇതുപോലെ സിസ്റ്റർ ലൂസിയെ പോലെയുള്ള നിരവധി ആളുകൾ, അങ്ങനെ ദുഃഖിക്കില്ലെന്നൊന്നും ഞാൻ പറയല, ഡെഫിനറ്റ്ലി നോ. ഞാൻ പറയുന്നത് വെതർ ഇറ്റ് ഈസ് ഇൻ ദ കോൺവെന്റ്, വെതർ ഇറ്റ് ഈസ് ഇൻ ദ മാട്രിമോണിയൽ ഹോം, then it is the violation of their human rights, their fundamental rights, violation of law. Ella sigalum vannu openly they should speak out enna njan parayunnathu. Naan angane njan parayunnathu adine edirayittu endengilum laws evidengilum vannittundengil nammal adine we will face it.